ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ പതിവ് സർക്കുലർ വിവാദത്തിൽ. പ്ലക്കാർഡുകൾ, അച്ചടിച്ച രേഖകൾ, ചോദ്യാവലി എന്നിവ വിലക്കിയെന്ന് വ്യക്തമാക്കുന്ന പുതുക്കിയ സർക്കുലറിനെതിരെ പ്രതിപക്ഷം രംഗത്തുവന്നു. വിലക്ക് മറികടന്ന് പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷ എംപിമാർ വ്യക്തമാക്കി. സഭാ നടപടികൾ മുൻകാലങ്ങളെപ്പോലെ സുഗമമായി പോകുമെന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം സ്പീക്കർ ഓം ബിർള പറഞ്ഞു. അൺപാർലമെന്ററി വാക്കുകൾക്ക് പിന്നാലെ ഇറക്കിയ പാർലമെന്റിന്റെ പതിവ് സർക്കുലർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. സഭയിൽ അംഗങ്ങൾക്ക് സംസാരിക്കാൻ അനുമതി ലഭിക്കാതെ വരുമ്പോൾ പ്ലക്കാർഡുകൾ ഉപയോഗിക്കുന്നതും നടുത്തളത്തിലിറങ്ങുന്നതും സാധാരണമാണ്. വിലക്കുന്ന പതിവില്ല. എന്നാൽ നിലവിൽ സർക്കുലർ പുതുക്കിയിറക്കുന്നതിലൂടെ പ്രതിപക്ഷ പ്രതിഷേധം ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു. ഇതിനു പുറമെ ലഘുലേഖ ചോദ്യാവലി വിതരണം പാടില്ല. അച്ചടിച്ചവയുടെ വിതരണത്തിന് മുൻകൂർ അനുമതി വേണമെന്നും സർക്കുലറിൽ പറയുന്നു. വിയോജിപ്പുകളോട് RSSനും BJPക്കും കലിയാണെന്ന് ബിനോയ് വിശ്വം MP. ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് എപ്പോഴും ഭയമാണ്. ജനാധിപത്യ വ്യവസ്ഥയോടും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ലോകത്തെല്ലാം അങ്ങനെ തന്നെയാണ്. അത് ഇന്ത്യ കാണുകയാണ് കൂടുതൽ കൂടുതലായിട്ട്. അവർ പാർലമെൻറ്റിനെ ഒരു ഭജനസംഘത്തിൻ്റെ വേദിയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. മോഡി ഗവൺമെൻറ്റിനും പ്രധാനമന്ത്രിക്കും സ്തുതിഗീതം പാടാൻ വേണ്ടിയുള്ള കുറേ പേരുടെ വേദിയാക്കി അതിനെ മാറ്റിയാൽ പിന്നെ എന്തർത്ഥം പാർലമെൻറ്റിന്? നാളെ ചേരുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ തീരുമാനിക്കും. ഇതിൽ പുതുമയൊന്നുമില്ലെന്നും നേരത്തെ മുതൽ എല്ലാ വർഷവും സമാന സർക്കുലർ പുറപ്പെടുവിക്കാറുണ്ടെന്നാണ് സ്പീക്കറുടെയും കേന്ദ്രമന്ത്രിമാരുടെയും പ്രതികരണം. വൈകിട്ട് ചേർന്ന സർവകക്ഷി യോഗത്തിൽ അഗ്നിപത്ത്, ഇന്ധനവില വർധന, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ സഭയിൽ ഉയർത്തുമെന്നും പ്രതിപക്ഷം അറിയിച്ചു. രാജ്യതാൽപര്യം കണക്കിലെടുത്ത് പ്രധാന വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി. 24 ഡൽഹി.